നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാനിലെ സൈനിക കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ശനിയാഴ്ച വ്യോമാക്രമണം നടത്തിയത് ലോകത്തെ മുഴുവൻ ഞെട്ടലോടെയാണ് കണ്ടിരിക്കുന്നത് കാരണം രണ്ട് വമ്പൻ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടൽ നേർക്കുനേർ നടത്തുമ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ആശങ്ക തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് കൃത്യമായ പ്ലാനിങ് ഉണ്ടാക്കിയതുശേഷം കാത്തിരുന്നാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചത് സാധാരണ പൗരന്മാർക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെയുള്ള ആക്രമണം തന്നെയായിരുന്നു ഇസ്രായേൽ തയ്യാറാക്കി നടപ്പിലാക്കിയത് ഓപ്പറേഷൻ എന്നായിരുന്നു ആ സൈനിക ദൗത്യത്തിന്റെ പേര് ഒന്നും തങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് നാൽപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേൽ തെളിയിച്ചു വിശേഷിച്ചും തങ്ങളുടെ മഠയിൽ കയറി ആക്രമിച്ച ഇറാനെ ഇരുന്നൂറോളം ബാലിസ്റ്റിക് മിസൈലുകൾ ഒറ്റ ദിവസം വർഷിച്ച ഇറാനോട് പകരം ചോദിച്ചത് ഒരു മാസത്തിന് ശേഷമാണെന്ന് മാത്രം കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ മൂന്ന് ഘട്ടങ്ങളായി നൂറ് പോർവിമാനങ്ങളാണ് പങ്കെടുത്തത് അമേരിക്കൻ നിർമ്മിത സ്റ്റെൽത്ത് എഫ് തേർട്ടി ഫൈവ് പോർ വിമാനങ്ങളും എഫ് ഫിഫ്റ്റീൻ ഐ റാം ഗ്രൗണ്ട് അറ്റാക്ക് ജെറ്റുകളും എഫ് സിക്സ്റ്റീൻ ഐ സുഫ വ്യാമ പ്രതിരോധ ജെറ്റുകളുമാണ് ഇസ്രായേൽ അതിർത്തി കടന്ന് രണ്ടായിരം കിലോമീറ്ററോളം സഞ്ചരിച്ച് ദൌത്യം നിർവഹിച്ചു മടങ്ങിയെത്തിയത് റാംപീജ് എന്ന ദീർഘദൂര സൂപ്പർസോണിക് മിസൈലും റോക്സ് എന്ന വ്യാമാക്രമണ മിസൈലുമായിരുന്നു ആയുധങ്ങൾ ഇറാഖിലെ ഓപ്പറേഷൻ ഓപ്പറയിൽ ഏകദേശം ആയിരത്തിഒരുന്നൂറ് കിലോമീറ്ററോളം വിമാനങ്ങൾക്ക് താണ്ടണമായിരുന്നു സഞ്ചാര നിരവധി നിരവധി രാജ്യങ്ങളും പിന്നെ പരിമിതമായ ഇന്ധന ശേഖരവും ഇന്നത്തെ ആക്രമണങ്ങളാകട്ടെ കൂടുതൽ തന്ത്രപൂർവ്വമായിരുന്നു എന്ന് ജെറുസലേം പോസ്റ്റ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നു ഇറാന്റെ റഡാർ പ്രതിരോധ സംവിധാനങ്ങളെ ആദ്യം ആക്രമിച്ച് ദുർബലമാക്കിയ ശേഷമാണ് രണ്ടാം ഘട്ട വ്യോമാക്രമണത്തിലേക്ക് കടന്നത് ഓപ്പറേഷൻ ഓപ്പറയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ ഏഴിന് വൈകുന്നേരം നാല് മണിക്ക് പതിനാല് പോർ വിമാനങ്ങൾ എച്ച് എച്ച്സിയോൺ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നു ഏകദേശം അഞ്ചേ മുപ്പതോടാവ് ഇറാഖിലെ ആണവ റിയാക്ടർ തകർത്തു ഒരു ഇസ്രായേലി വിമാനം പോലും നഷ്ടപ്പെടാതെ ആ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി ഓപ്പറേഷൻ എഫ് എ പോർ വിമാനങ്ങളെയാണ് നിയോഗിച്ചത് എഫ് ഫിഫ്റ്റീൻ എ വിമാനങ്ങൾ അകമ്പടി സേവിച്ചു പുറത്തെ ടാങ്കുകളിൽ വലിയ അളവിൽ ഇന്ധനം ഇന്ധനമുണ്ടായിരുന്നതുകൊണ്ട് വളരെയേറെ ദൂരം വളരെ താഴ്ന്നാണ് അന്ന് പറഞ്ഞത് എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ വികാസത്തോടെ എഫ് ഫിഫ്റ്റീൻറെയും എഫ് സിക്സ്റ്റീൻറെയും പുത്തൻ മോഡലുകൾ ലഭ്യമാണ് അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കടുത്ത സംഘർഷം അനുഭവിക്കേണ്ടി വന്നില്ല കഴിഞ്ഞ ദിവസം ആദ്യം ആക്രമിച്ചത് ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെയാണ് പിന്നീട് ഇറാന്റെ മിസൈൽ ഡ്രോൺ സംവിധാനങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തി ജെറ്റുകളെ മുതൽ മുപ്പത് വരെയുള്ള ഗ്രൂപ്പുകളാക്കി നിർത്തിയായിരുന്നു ആക്രമണ പദ്ധതി പത്ത് ജെറ്റുകളെ മിസൈൽ ആക്രമണം നടത്താനായി മാത്രം നിയോഗിച്ചു സൈനിക കേന്ദ്രങ്ങളെ മാത്രമാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത് എണ്ണ സംഭരണികളെയും മാണവ കേന്ദ്രങ്ങളെയും ആക്രമിക്കാതിരിക്കാൻ ഇസ്രായേൽ അതീവ ജാഗ്രത പുലർത്തി ആക്രമണം കൂടുതൽ രൂക്ഷമാകാതിരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി കൈകൊണ്ടതെന്നാണ് റിപ്പോർട്ടുകൾ വ്യാമാക്രമണം പ്രതിരോധിച്ചെന്നും ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുമാണ് ഇറാന്റെ പ്രതികരണം രണ്ട് സൈനിക ഓഫീസർമാർ കൊല്ലപ്പെട്ടു ഒക്ടോബർ ഒന്നിന് ഇരുന്നൂറോളം മിസൈലുകളായിരുന്നു ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തത് ഹിസ്ബുള്ളയുടെ ഉന്നത പദവിയിലിരിക്കുന്നവരെ വധിച്ചതിന് പ്രതികാരമായിട്ടായിരുന്നു ഇറാന്റെ ആക്രമണം ഉണ്ടായത് അമാസിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ ആരംഭിച്ചത് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് കൃത്യമായ ആക്രമണങ്ങൾ നടത്തുന്നുവെന്നാണ് ഇസ്രായേൽ ഡിഫൻസീവ് ഫോഴ്സ് വ്യക്തമാക്കുന്നത് അതേസമയം ചെങ്കടൽ വഴി പോകുന്ന ചരക്ക് കപ്പലുകളെ ആക്രമിക്കാനായി എം എൽ എ ഹൂത്തികൾക്ക് റഷ്യ നിർദ്ദേശം നൽകുന്നുവെന്ന് അമേരിക്ക നേരത്തെ ആരോപിച്ചിരുന്നു ഇത് കൂടുതൽ ശക്തമാക്കുകയാണ് ഇപ്പോൾ യംഎൽഎ ഹൂത്തി വിമതർ ചെങ്കടലിൽ താവളം ഉറപ്പിക്കുന്നത് റഷ്യൻ പിന്തുണയിൽ എന്നാണ് വിലയിരുത്തൽ ചെങ്കടലിലേക്ക് എത്തുന്ന കപ്പലുകളുടെ വിവരങ്ങൾ ഇറാനിലൂടെ റഷ്യ ഹൂത്തികളിലേക്ക് എത്തിക്കുന്നു ബ്രിട്ടന്റെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും കപ്പലുകൾ ഇങ്ങനെ ആക്രമണത്തിനും ഇരയാകുന്നു റഷ്യയുടെ സാറ്റലൈറ്റിൽ നിന്നുള്ള വിവരങ്ങൾ ഹൂത്തുകൾക്ക് കിട്ടുന്നുവെന്നാണ് ആരോപണം ഈ മാസം നടന്ന പല ആക്രമണങ്ങളിലും റഷ്യയും ഇറാനും ഹൂത്തുകളെ സഹായിച്ചുവെന്നാണ് വിലയിരുത്തൽ ഇറാൻ സൈനിക വിഭാഗത്തിന് റഷ്യ വിവരങ്ങൾ കൈമാറും ഇത് ഇറാനിലൂടെ ഹൂത്തുകളിലേക്ക് എത്തുമെന്നാണ് യൂറോപ്യൻ ഡിഫൻസ് വിലയിരുത്തുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറ തകർക്കാൻ വേണ്ടിയാണ് ഹൂത്തുകളെ റഷ്യ ഉപയോഗിക്കുന്നതെന്നാണ് വിലയിരുത്തൽ ചെങ്കടൽ വഴിയുള്ള വ്യാപാരം കുറയുന്നത് ഈ രാജ്യങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കും മാസങ്ങൾക്കിടയിൽ നൂറിലേറെ കപ്പലുകളെയാണ് ഹൂത്തുകൾ ലക്ഷ്യമിട്ടത് ഡ്രോൺ ആക്രമണത്തിലൂടെയും മറ്റു ചെങ്കടലിൽ കപ്പലുകൾക്ക് സുരക്ഷിത പാതയില്ലെന്ന് ഹൂത്തുകൾ തെളിയിക്കുകയും ചെയ്തു ഹമാസിനെ ലക്ഷ്യമിട്ട് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ ശേഷമാണ് ചെങ്കടലിലെ ആക്രമണം കൂടിയത് യുക്രൈനിലെ യുദ്ധത്തിലും റഷ്യയ്ക്ക് ഇറാന്റെ പിന്തുണ കിട്ടുന്നുവെന്ന് അമേരിക്ക അടക്കം വിലയിരുത്തുന്നുണ്ട് ഹൂത്തികളെ സഹായിക്കാൻ റഷ്യ രഹസ്യന്വേഷണ സൈനിക ഉദ്യോഗസ്ഥരെ യമനിൽ നിയോഗിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു റഷ്യയുടെ ജിആർ യു മിലിറ്ററി ഇന്റലിജൻസ് അംഗങ്ങൾ യമനിൽ ഉപദേശക റോളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഒരു മുതിർന്ന യു എസ് ഉദ്ധരിച്ച് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്തിരുന്നു ചെങ്കടലിലെ വാണിജ്യ കപ്പലുകൾ ആക്രമിക്കുന്നതിൽ റഷ്യയുടെ പങ്ക് വ്യക്തമല്ല എന്നാൽ പാലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ നടത്തുന്ന ആക്രമണങ്ങൾക്ക് സഹായം വേകാൻ കുറേ മാസമായി റഷ്യൻ രഹസ്യാന്വേഷണ വിഭാഗം യമനിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ അന്താരാഷ്ട്ര സമൂഹത്തിനിടയിൽ ഹൂത്തികൾക്കുള്ള പിന്തുണ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം റഷ്യ വിപുലപ്പെടുത്തുന്നുണ്ടെന്നാണ് അമേരിക്ക കരുതുന്നത് മാസങ്ങൾക്ക് മുമ്പ് ഹൂത്തുകൾക്ക് അത്യാധുനിക ക്രൂയിസ് മിസൈലുകൾ നൽകാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തീരുമാനിച്ചിരുന്നെങ്കിലും സൗദി അറേബ്യൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇടപെട്ടതിനെ തുടർന്ന് പിന്മാറുകയായിരുന്നു ഇനിയും പുടിൻ ഹൂത്തുകൾക്ക് ആയുധം നൽകാൻ സാധ്യതയുണ്ട് ഏതായാലും പശ്ചിമേഷ്യയിൽ ഇപ്പോൾ കൂടുതൽ യുദ്ധം മുറുകുന്ന സാധ്യതയാണ് കാണാൻ സാധിക്കുന്നത്